ഭയങ്കര ഒരു ഇലക്ട്രിഫൈങ് സിറ്റുവേഷനാണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഭയങ്കര സ്പീഡിൽ ഓടി വരത്തി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്റർനാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിന്റെ തേർഡ് റൗണ്ട് ആയിട്ടുള്ള കോയമ്പത്തൂരാണ് നിൽക്കുന്നത്. കഴിഞ്ഞ റൗണ്ട് മഹാരാഷ്ട്രയിലായിരുന്നു, ഇപ്രാവശ്യം കോയമ്പത്തൂരാണ്. ഞാൻ നല്ല കുറച്ച് വിഷ്വൽസ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഭയങ്കര രസമുണ്ട്. ഞാൻ കുറച്ച് വണ്ടികളുടെ ഇവൻറ്റ്സ് കണ്ടു. ഇത്ര നാൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഞാൻ റേസ് ട്രാക്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരു 15 കിലോമീറ്റർ ഉള്ള ട്രാക്കാണ് ഇവരെ റേസിങ്ങിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ രീതിയിൽ 15 × 3 3 ലാപ്സ് ആണ് ടോട്ടലി, 45 കിലോമീറ്റേഴ്സ് ആണ് അവർ കവർ ചെയ്യുന്നത്. ഒരു ലാപ്പ് കഴിഞ്ഞു, കംപ്ലീറ്റ് വണ്ടികളും പാസ് ചെയ്തു. എന്നിട്ട് 00 എന്ന് പറഞ്ഞ ഒരു വണ്ടി, കോയമ്പത്തൂർ റാലി ഓർഗനൈസേഴ്സിൻ്റെ തന്നെ ഒരു വണ്ടി പാസ് ചെയ്ത് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്ന ഒരു വണ്ടിയും പാസ് ചെയ്ത് പോയി. 15 കിലോമീറ്റേഴ്സ് ആയതുകൊണ്ട് ഇവിടെ അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ഒരാൾ ടൈമിംഗ് നോട്ട് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരാളുടെ ട്രിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ സെക്കൻഡ് ലാപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം ഒരു വണ്ടി എൻ്റെ അടുത്തൂടെ തന്നെ, ഒരു ജിപ്സി കാറ്റഗറിയിലെ ഒരു വണ്ടി അടുത്തൂടെ തന്നെ പോകുന്നുണ്ട്. കോയമ്പത്തൂരെ ഈ ട്രാക്ക് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ട്രാക്ക് ഉള്ള സ്ഥലമാണെങ്കിലും നല്ല പച്ചപ്പും മണ്ണും നല്ല ചുമന്ന കളറും, അവിടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും തന്നെ ഭയങ്കര രസമായിരുന്നു. ഈവൻറ്റ് കാണാൻ ചെല്ലുന്നവർക്ക് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. വളരെ സ്മൂത്തായിട്ടാണ് എങ്കിൽ പോലും നടക്കുന്നത്. നമുക്ക് എത്ര അടുത്ത് വേണമെന്നുണ്ടെങ്കിലും പോവാം. കോയമ്പത്തൂർ ആടിമാസമായതുകൊണ്ട് കാറ്റ് ഭയങ്കരമായിരുന്നു, അതുപോലെ തന്നെ പൊടി പറക്കുന്നത്. ഞാൻ ചിലയിടത്ത് നിൽക്കുന്നിടത്തെല്ലാം പൊടി എൻ്റെ ദേഹത്തോട്ടായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ പല ദിവസങ്ങളെടുത്താണ് ക്യാമറയിൽ ഒക്കെ പൊടി ക്ലീൻ ചെയ്തത്. അടുത്തത് ഞാൻ പോയത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. അവിടെ കാറുകൾ ഓരോന്നായിട്ട് വന്ന് റെഡിയായി നിൽക്കും. കറക്റ്റ് സമയമാകുമ്പോൾ ഒരു 1 by 1 ആയിട്ട് ഹലോ ചെയ്യും. അവിടെ ഓരോ ചെക്ക് പോയിന്റിലും റിപ്പോർട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത് കാണാം. ഇദ്ദേഹം ഇവിടുത്തെ ഒരു ഓൾ ഇൻ ഓൾ ആണെന്ന് തോന്നുന്നു. സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സിഗ്നൽ കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കും. ഇന്നത്തെ ഇവൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് 1ഉം 2ഉം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി ആയതേ ഉള്ളൂ. രാവിലെ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവൻറ്റ്സ് എല്ലാം തന്നെ കൺക്ലൂഡ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സർവീസ് പോയിൻ്റ് ഉണ്ട്. കുറച്ച് കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. അപ്പം നാളത്തെ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും സേഫായിട്ട് ഇരിക്കാനുമുള്ള സ്ഥലമായിട്ടാണ് സർവീസ് പോയിൻ്റ് ഉള്ളത്. അവിടെ തന്നെ വെച്ച് നെക്സ്റ്റ് ഡേക്ക് മുമ്പായിട്ട് നടക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും നടക്കും. സർവീസ് പോയിൻറ്റിലേക്ക് വണ്ടികൾ 1 by 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്ന കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത വണ്ടികളാണെല്ലാം. അപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്.
സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ കൂട്ട് തന്നെ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സിനാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെയധികം കോസ്റ്റ്ലിയുമാണ്. നമുക്കിനി സർവീസ് ഏരിയ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിൻ്റെ പോലെ തന്നെ അതിൻ്റെ സർവീസ് പാർട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അടുത്ത ദിവസത്തേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ പെർമിഷൻ എടുത്ത് നോക്കി കണ്ടു. നമുക്ക് നോക്കുമ്പോൾ റോൾ കേജ് ചെയ്തേക്കുന്നത് കാണാം, റേസിംഗ് സീറ്റ്സ്, പിന്നെ ഇതിനു വേണ്ടി സ്പെഷ്യലി റേസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തേക്കുന്നതും കാണാം. ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരും നല്ല നല്ല വണ്ടികളിലാണ് വന്നത്. റേഞ്ച് റോവർ ഡിഫെൻഡറിലും BYD സീലിലും ഒക്കെയാണ് പലരും വന്നത്. അതും കാണാൻ ഭംഗിയുള്ള വണ്ടികൾ തന്നെയാണ്. നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ബാക്കിൽ കാണുന്ന പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വെന്യൂ ആണ്. ഇതിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വെന്യൂവിനെക്കാട്ടിലും കുറച്ചൊരു ദൂരത്തിലാണ്. ഓൾമോസ്റ്റ് പല്ലടം, കോയമ്പത്തൂരിൻ്റെ അവിടെ വന്നൊരു 10-30 കിലോമീറ്റർ ഉണ്ട്. പല്ലടത്താണ് നടക്കുന്നത്, കേത്തന്നൂർ സ്റ്റേജ് എന്നാണ് ഇത് പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല മൊട്ട വെയിലും. പക്ഷേ ഇതുപോലെ അഡ്രനാൽ പമ്പിംഗ് ആയിട്ടുള്ള ഇവൻ്റ് ആയതുകൊണ്ട് അതൊന്നും പരാതി പറയാൻ പറ്റുന്നില്ല. നല്ല ഇവൻ്റ്, ശരിക്കും ഒരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോട്ട് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ കാർ ഡ്രൈവിങ്ങും കോ ഡ്രൈവിങ്ങും പോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതിൻ്റെ ബാക്ക് ഹാൻഡ് സപ്പോർട്ട്. കോയമ്പത്തൂർ കാരി മോട്ടോവേ അതുപോലുള്ള പല റേസ് ട്രാക്കുകളും പല റേസേഴ്സിനെയും കൊണ്ട് വളരെ ഫേമസ് ആണ്. കോയമ്പത്തൂർ ട്രാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈവൻ ഗ്രൗണ്ട്സ് ആണ്. ഒരു ബിഗിനിയറിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സ്റ്റേജസ്സാണ് കോയമ്പത്തൂരുള്ളത്. പിന്നെ ഔട്ട്ഡോർ ഇവൻസിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ ചെയ്തതെറ്റ്, ഇതേപോലെ കവർ ചെയ്യാതെ വരരുത് ടീഷർട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ കവർ ചെയ്യണം. എൻ്റെ ഇവിടെ എല്ലാം പൊള്ളിയിരിക്കുക, ഇവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചുമന്നിരിക്കുക, ചുമന്ന് കറുത്തിരിക്കുക. അപ്പം ഈ വെയിൽ തേക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അതിനുള്ള കെയറും കൂടെ ചെയ്തിട്ട് വേണം വരാനായിട്ട്. എൻ്റെ കൂട്ടുള്ള തെറ്റ് ആവർത്തിക്കരുത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര രസകരമായിരുന്നു. വണ്ടി അവർ മോഡിഫൈ ചെയ്യുന്നതും ഡ്രൈവ് ചെയ്യുന്ന സ്കിൽസും എല്ലാം നമ്മളൊരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആടിമാസമാണ് നമ്മുടെ നാട്ടിലെ കർക്കിടക മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആടിമാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാറ്റാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവിടെ പൊടിയും കാറ്റും വെയിലും എല്ലാം ഒരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വിഷ്വൽസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞാൻ കൂടുതലും വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും താങ്ക് യു.